വാർത്തകൾ തുടരുന്നു. മലയോര മേഖലയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവനും സ്വത്തിനും ഭീഷണിയായ വന്യജീവികളുടെ ആക്രമണം തടയാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കരുവാരക്കുണ്ട് മണ്ഡലം സോഷ്യലിസ്റ്റ് ജനത ഡെമോക്രാറ്റിക് സെക്രട്ടറി കെ എം ഗഫൂർ നിരാഹാര സമരം നടത്തി. കരുവാരക്കുണ്ട് ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ നടത്തിയ ഏകദിന നിരാഹാര സമരം പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ടി വി ജോർജ് ഉദ്ഘാടനം ചെയ്തു. സൌരോർജ്ജ വേലിക്ക് ഏതാനും ചില്ലിക്കാശ് അനുവദിച്ചതൊഴിച്ചാൽ കരുവാരക്കുണ്ട് വനമേഖലയിൽ കൃഷിയിടങ്ങളെ രക്ഷിക്കുവാൻ സർക്കാർ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് സോഷ്യലിസ്റ്റ് ജനത ഡെമോക്രാറ്റിക് പാർട്ടി കുറ്റപ്പെടുത്തി. കിടങ്ങുകൾ നിർമ്മിച്ചുകൊണ്ട് കൃഷിയിടങ്ങളെയും ജനങ്ങളെയും രക്ഷിക്കാൻ ഗവൺമെന്റ് ദീർഘകാലാടിസ്ഥാനത്തിൽ കാര്യമായ ഫണ്ട് അനുവദിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. നാട്ടിലേക്ക് ഇറങ്ങി കൃഷികൾ നശിപ്പിക്കുന്ന കഴിഞ്ഞ വർഷം നമുക്ക് അനുഭവമുണ്ട്. കൃഷികൾ നശിപ്പിക്കുന്ന അത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത് വർഷങ്ങളായുള്ള ഈ രാജ്യത്തെ കൃഷിക്കാരുടെ, ഈ നാട്ടിലെ കൃഷിക്കാരുടെ രോദനം ബന്ധപ്പെട്ടവര് ചെവിക്കൊണ്ടില്ല എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഈ ഇവിടെ നടക്കുന്ന ഈ മൃഗശല്യം. നിങ്ങൾക്കെല്ലാം അറിയാം, ഇവിടെ ഗവൺമെന്റ് പന്നിയെ വെടിവെക്കാൻ ഉത്തരവിറക്കിയിട്ടുണ്ട്. അതിന്റെ എങ്ങനെയാണ് വെടിവെക്കേണ്ട, ഏതൊക്കെ പന്നികളെയാണെന്നുള്ളതും സർക്കാര് സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഗർഭിണിയായ പന്നിയെ വെടിവെക്കാൻ പാടില്ല, മുലയൂട്ടുന്ന പന്നിയെ വെടിവെക്കാൻ പാടില്ല. അതൊക്കെ നേരത്തെ ഫോറസ്റ്റ് അധികൃതരുടെ സമ്മതം മേടിക്കണം. ഈ പന്നി ഗർഭിണിയാണ് അല്ലെങ്കിൽ ഇത് മുലയൂട്ടുന്നതാണ് എന്ന് അധികാരികളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നാണ് പറയുന്നത്. വി മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കെ എം ഗഫൂർ, നിയോജക മണ്ഡലം പ്രസിഡന്റ് എ കെ വണ്ടൂർ, എം അബ്ദു, ഫിലിപ്പോസ് കോശി, പി മുഹമ്മദ് കുഞ്ഞു, കെ കുട്ടിമാൻ, കെ ബി സുരേന്ദ്രൻ നായർ, എ കെ ബാപ്പുട്ടി, കെ മൊയ്തീൻ എന്നിവർ പ്രസംഗിച്ചു. അമരമ്പലം കൃഷിഭവനിൽ ജനകീയാസൂത്രണം 2011-2012 വർഷത്തെ വനിതകൾക്കുള്ള കമുങ്ങ്, വാഴ എന്നിവയ്ക്കുള്ള രാസവള പെർമിറ്റ് ജാനുവരി 4 മുതൽ വിതരണം നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 2625-574. ജില്ലയിലെ ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ ഗവൺമെന്റ് എയ്ഡഡ് അൺ എയ്ഡഡ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകരുടെയും യോഗം ജാനുവരി 3 രാവിലെ 11 മണിക്ക് മേൽമുറി സെൻട്രൽ GMLP സ്കൂളിൽ ചേരുമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. കമ്പോള നിലവാരം. നാലാം ഗ്രേഡ് റബ്ബറിന് കൊച്ചി മാർക്കറ്റിൽ 195.50 രൂപ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുകാസ്. സ്വർണം ഗ്രാമിന് 2555 രൂപ, പവന് 20,440 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുകാസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനവാസ കേന്ദ്രങ്ങൾ പുലിഭീതിയിൽ. പുലിയെ പിടികൂടാൻ വനം വകുപ്പ് അമരമ്പലം പഞ്ചായത്തിലെ പുല്ലുമലയിൽ കെണി സ്ഥാപിച്ചു. പുലികളുടെ അക്രമം മലയോര മേഖലയിലെ വളർത്തുമൃഗ സംരക്ഷണത്തിന് ഭീഷണിയാവുന്നതായി മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലുണ്ടായ വാഹനാപകടത്തിൽ 1-ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. കരുവാരക്കുണ്ട് ഖാൻഗാവിന് സമീപം ഗുഡ്സ് ഓട്ടോയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടം. കരുവാരക്കുണ്ട് പുതുച്ചോല മുഹമ്മദ് അഷ്റഫ്, സുനീറ ദമ്പതികളുടെ ഇളയ മകൻ മുഹമ്മദ് അനസാണ് മരണമടഞ്ഞത്. മലയോര മേഖലയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവനും സ്വത്തിനും ഭീഷണിയായ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണം. അധികൃതരുടെ അനങ്ങാപ്പാറ നയത്തിൽ പ്രതിഷേധിച്ച് കരുവാരക്കുണ്ടിൽ സോഷ്യലിസ്റ്റ് ജനത ഡെമോക്രാറ്റിക്കിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.